പ്രിയമുള്ളവരെ, കേരള ഹയർ സെക്കൻഡറി ബോർഡും സിബിഎസ്ഇയും പ്ലസ് ടുവിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന കുട്ടികളും അവരുടെ കുടുംബങ്ങളും ആശങ്കയിലാണല്ലോ. സമർത്ഥരായ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി കേരളത്തിലെ സർവകലാശാലകൾ 5 വർഷ ഇന്റഗ്രേറ്റഡ് പിജി പ്രോഗ്രാമുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ പിജിയും ഗവേഷണ ബിരുദവും അതിനപ്പുറവും നടത്തണമെന്ന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ചിലവ് കുറഞ്ഞ ഗുണമേന്മയുള്ള 5 വർഷ ഇന്റഗ്രേറ്റഡ് പിജി പ്രോഗ്രാമുകൾ കാലിക്കറ്റ് സർവകലാശാല ഇതാ ആരംഭിക്കുകയായി. 5 വർഷ ഇന്റഗ്രേറ്റഡ് പിജി പ്രോഗ്രാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്ലസ് ടുവിന് മികവ് പുലർത്തിയ വിദ്യാർത്ഥിനികൾക്ക്. മികച്ച പ്ലസ് ടുക്കാർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 5 വർഷ ഇന്റഗ്രേറ്റഡ് പിജി ഈ വർഷം മുതൽ കോഴിക്കോട് സർവകലാശാല ആരംഭിക്കുകയാണ്. ഉന്നത പഠനത്തിനും ഗവേഷണത്തിനും കേരളത്തിൽ തന്നെ അപൂർവ അവസരം, അതാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. വിഷയങ്ങളും സീറ്റുകളുടെ എണ്ണവും: MSc കെമിസ്ട്രി 15 സീറ്റ്, MSc ഫിസിക്സ് 15 സീറ്റ്, MSc ബയോസയൻസ് 20 സീറ്റ്, MA ഡെവലപ്മെന്റ് സ്റ്റഡീസ് 30 സീറ്റ്. അങ്ങനെ മൊത്തം 80 സീറ്റുകളാണ് കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിൽ നടത്തപ്പെടുന്ന ഈ 5 വർഷ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്ക് ഉള്ളത്. MSc കെമിസ്ട്രി, MSc ഫിസിക്സ് എന്നീ പ്രോഗ്രാമുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെയുള്ള സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസസിന്റെ കീഴിലായിരിക്കും നടത്തപ്പെടുക. MSc ബയോസയൻസ് നടത്തപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആഗോള നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിന്റെ മാതൃകയിലായിരിക്കും. ഐസർ ഇന്ത്യയിൽ തിരുവനന്തപുരം ഉൾപ്പെടെ 7 പട്ടണങ്ങളിലാണ് ഉള്ളത് എന്നറിയാമല്ലോ. തിരുവനന്തപുരത്ത്, തമിഴ്നാട്ടിൽ തിരുപ്പതിയിൽ, മഹാരാഷ്ട്രയിൽ പൂനെയിൽ, പഞ്ചാബിൽ മൊഹാലിയിൽ, വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്ത, മധ്യപ്രദേശിൽ ഭോപ്പാൽ, ഒഡീഷയിൽ ബെരാംപൂർ, ഇങ്ങനെ 7 സ്ഥലങ്ങളിൽ നടത്തപ്പെടുന്ന ഐസറിന്റെ മാതൃകയിൽ തന്നെയാണ് MSc ബയോസയൻസ് കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിൽ നടത്താൻ പോകുന്നത്. ബയോളജി ആയിരിക്കും അതിനകത്തെ മുഖ്യ വിഷയം. ബയോളജിക്കൊപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്മാറ്റിക്സ്, ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളും ഉണ്ടായിരിക്കും MSc ബയോ സയൻസിന്. MA ഡെവലപ്മെന്റ് സ്റ്റഡീസിന് പ്ലസ് ടുവിന്റെ ഏത് സ്ട്രീംകാർക്കും അപേക്ഷിക്കാം. ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ്, സയൻസ് ഏത് സ്ട്രീംകാർക്കും അപേക്ഷിക്കാം എന്നുള്ള ഒരു മെച്ചമുണ്ട്. അതിനകത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് എക്കണോമിക്സ്, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി എന്നിവ പ്രധാനപ്പെട്ട പഠന വിഷയങ്ങളായിരിക്കും. രാജ്യത്തെ മറ്റ് സർവകലാശാലകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് 3ാം വർഷത്തിന്റെ അവസാനം ഡിഗ്രി എടുത്തുകൊണ്ട് പോകാൻ എടുത്തുകൊണ്ട് ഈ പ്രോഗ്രാം വിട്ടുപോകാൻ അവസരമില്ല എന്നുള്ള ഒരു ഡ്രോബാക്ക് ഇതിനുണ്ട്. മറ്റ് രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളിൽ ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാംസ് നടത്തുന്ന സ്ഥലങ്ങളിൽ 3 വർഷത്തിന്റെ അവസാനം ഡിഗ്രി എടുത്തുകൊണ്ട് വേണമെങ്കിൽ കുട്ടികൾക്ക് പുറത്തു പോകാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്ന 5 വർഷ ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ ചേർന്നു കഴിഞ്ഞാൽ, പ്ലസ് ടുവിന് ശേഷം അഡ്മിഷൻ ടെസ്റ്റിലൂടെ കുട്ടികൾ അഡ്മിഷൻ കരസ്ഥമാക്കി കഴിഞ്ഞാൽ 5 വർഷത്തിന്റെ അവസാനം പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം എടുത്തുകൊണ്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ, അതിന് മുൻപ് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു ഡ്രോബാക്ക് ഇതിനുണ്ട്. 5ാം വർഷത്തെ പഠന വർഷത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രമുഖ സർവകലാശാലകളിൽ ഗവേഷണ അധിഷ്ഠിത പഠനത്തിന് ഉള്ള സൗകര്യവും കോഴിക്കോട് സർവകലാശാല ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നുണ്ട്. 2021 ഓഗസ്റ്റിൽ നടക്കുന്ന എൻട്രൻസ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. സെപ്റ്റംബറിൽ തന്നെ, തൊട്ടടുത്ത മാസം തന്നെ ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്യും. ഏതായാലും ഈ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സമർത്ഥനായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, പ്ലസ് ടു പാസ്സായിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഈ മത്സരാധിഷ്ഠിത പരീക്ഷയ്ക്ക് അരയും തലയും മുറുക്കി തയ്യാറെടുക്കുകയും സമർത്ഥരായിട്ടുള്ള 80 വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ചെലവ് കുറഞ്ഞ, നമ്മുടെ സർക്കാരിന്റെ ധനസഹായത്തോടു കൂടി നടത്തപ്പെടുന്ന സംസ്ഥാന സർവകലാശാലകൾ, കേരള,
കാലിക്കറ്റ്, എം ജി കണ്ണൂർ, ഇങ്ങനെയുള്ള നാല് നമ്മളുടെ സംസ്ഥാനത്തെ സർവകലാശാലകൾ. അവിടെ അതിൽ ഏറ്റവും വലിയ സർവകലാശാലയായിട്ടുള്ള കാലിക്കറ്റ് സർവകലാശാലയിൽ തന്നെ 80 സമർത്ഥനായിട്ടുള്ള പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ. അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും.